ഇന്ന് നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴ പോകുന്ന റോഡിൽ ഉള്ളൊരു ശില്പങ്ങളുടെ ഒരു ഷോപ്പിലാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ എന്താ പറയുക നിർത്തിയിട്ട് കയറി കാണാൻ തോന്നുന്ന രീതിയിലുള്ള വളരെ അത്ഭുതകരമായ ശില്പങ്ങളാണ് ഉള്ളത്. നമുക്ക് എന്തായാലും അതൊന്ന് കയറി കണ്ടു നോക്കാം. നാച്ചുറൽ ഗാർഡൻ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഡിസൈനേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി പുറകോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ശില്പങ്ങളൊക്കെ ഇവിടെ കാണാം. ആനയും ശരിക്കും അതേ സൈസിലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ആനയുടെ സൈസിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇത്രയും വലിയ ആനയൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കോഴിയും സിംഹവും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പുല്ലൊക്കെ പിടിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും. അതുപോലെ തന്നെ ഈ കോഴികളുടെയൊക്കെ ആ ഒരു ആർട്ട് വർക്ക് പെയിൻറ്റിങ് കറക്റ്റ് ആ ഒരു എന്താ പറയുക ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു ശില്പം ഉണ്ടാക്കി വെക്കുന്നതിന് ഉപരി തന്നെ ഇവർ ആ വെക്കുന്ന എന്താ പറയുക ഓരോ പ്ലേസും അതേപോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തതും നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനേഴ്സിൻ്റെ ഒരു കൈ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഓരോ എന്താ പറയുക വെക്കുന്ന പൊസിഷനും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് വെച്ചേക്കുന്നത്. ശരിക്കും നമുക്കൊരു പാർക്കായിട്ട് തന്നെ തോന്നും, ഒരു ഷോപ്പായിട്ട് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. പുലിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക അത് കറക്റ്റ് ഭംഗിയായിട്ട് അത് അതിൻ്റെ പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. മയിലും നമുക്കിവിടെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും നല്ലതായിട്ട് പെയിൻറ്റിങ് ചെയ്ത് നല്ല നല്ല രീതിയിൽ കലാകാരന്മാരാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാലും ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും ഓരോ കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക ടെക്സ്ചറും എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കുളം കണ്ടോ, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരുപോലത്തെ ഒരു കുളം വെക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ ശരിക്കും ഒരു നമ്മൾ വീട് വെക്കുന്നതിന് ഒപ്പം തന്നെ ഇതേപോലെ ഗാർഡനിങ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമാകുന്നത് നമ്മുടെ വീടൊക്കെ. ഈ പാലമൊക്കെ ഉണ്ട്, അവർ ആ ഒരു പെയിൻറ്റിങ് ചെയ്തേക്കുന്ന കറക്റ്റ് തടിയുടെ ഇതിൽ തന്നെയാണ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നത്. തവളയും മുയലും ശരിക്കും ഒറിജിനലിൻ്റെ വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ ആർട്ട് വർക്ക് എല്ലാം. ഇഷ്ടം പോലെ ആൾക്കാർ ഇറങ്ങി അവരിത് കാണുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നിർത്തി കാണാനുള്ളൊരു ഫീലുണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ റോഡിൽ കൂടെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പുള്ളത്. ഷോപ്പൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, ഇതൊരു പാർക്ക് തന്നെയാണ്. കണ്ട് നിറയെ കൂണുകൾ വെള്ളയും പല കളറും ബ്ലൂവും ഒക്കെ എത്തിനും വില കുറവാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഞാൻ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെയൊക്കെ പ്രൈസ് കിട്ടും. നമ്മൾ ഈ കാണുന്ന അത്രയും ഭംഗിയുടെ അത്രയും വിലയൊന്നും ഇന്നില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിലയാന്ന് തോന്നും, പക്ഷേ വളരെയധികം പ്രൈസ് കുറവാണ്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ. കാരണം നമുക്ക് മലയാളികൾക്ക് അത്യാവശ്യം വില കുറഞ്ഞും അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനം കിട്ടാനാണ് ആഗ്രഹം. അപ്പോൾ ഇതുണ്ടോ വിഷറി പ്രാവുകൾ, ഫാൻറ്റൈൽ എന്ന് പറയും. പ്രാവൊക്കെ കൊക്ക്, അതേപോലെ ദേ അണ്ണാങ്കുഞ്ഞ്, പിന്നെ ചെറിയ കൊക്കുകൾ. നമ്മളൊക്കെ ഒരു ചെറിയ കുളം ഉണ്ടാക്കിയിട്ട് സൈഡിൽ വെക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ശില്പങ്ങൾ മാത്രമല്ല ഇവിടെ കിട്ടുന്നത്, ചെടികളും ഉണ്ട്. ഒരു ഗാർഡന് വേണ്ടി എല്ലാ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ബാഹുബലിയിലെ കാട്ടുപോത്ത് നല്ല സൈസിൽ തന്നെയാണ്, ആ ഒരു സൈസിൽ തന്നെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നതും. മക്കാവേ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് വെക്കാനും ഷോപ്പിലേക്കായാലും വീടിൻ്റെ അകത്തായാലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനാണ്. കാരണം നല്ല മോടി കൂട്ടുന്ന രീതിയിലാണ് ഇവരുടെ ഈ പറയുന്ന ശില്പങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് വീടിൻ്റെ വെളിയിൽ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെയർ, അതൊക്കെ ഇനി പെയിൻറ്റിങ് വർക്ക് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ ഒരു സിമെൻറ്റ് ലുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ വുഡൻ ഫിനിഷിൽ അവർ പെയിൻറ്റ് ചെയ്യും. കണ്ടത് ഇപ്പോൾ ഈ കണ്ടു കഴിഞ്ഞാൽ വേര് കാണുന്ന അത്രയും വെയിറ്റ് ഒന്നും ഇല്ല അതിന്. കണ്ടോ, ഒരു കാടിൻ്റെ അനുഭൂതിയാണ് ഈ ഒരു പുലി കേൾക്കുന്നതും. ഇപ്പോൾ ഈ കുതിര തന്നെ കണ്ടോ, ആ കുതിരയുടെ ഹൈറ്റൊക്കെ അത്രയും ഉണ്ട്, ഒരു കുട്ടിയുടെ അത്രയും തന്നെ ഹൈറ്റുണ്ട്.
കണ്ടു കഴിഞ്ഞാൽ പിള്ളേരൊന്നും എന്താ ഇതൊരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത്. അത്രയും ഭംഗിയും ഒറിജിനാലിറ്റിയാണ് നമ്മുടെ കളിക്കുടുക്കയിലൊക്കെ ഒരേ കഥാപാത്രങ്ങളും എല്ലാവരും ഉണ്ട് ഇവിടെ. അരയന്നവും ശരിക്കും നമുക്ക് എന്താ പറയുക, മനസ്സ് നല്ലോണം സന്തോഷം ഇതെല്ലാം കാണുമ്പോഴത്തേക്കും. ഇത്രയും ഭംഗിയുള്ള ആട്ടുംകുട്ടി അവിടെ ഉണ്ട്. ആട്ടുംകുട്ടിയെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു നിമിഷം നമ്മളിതൊരു ശരിക്കും ഒറിജിനൽ ആണോ ജീവനുള്ളതാണോ എന്ന് വിചാരിച്ചു പോകും. ഇത് ഇതേപോലത്തെ ഒരു ഇത് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ മുന്നിൽ എന്താ ഭംഗിയായിരിക്കും. നമുക്ക് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ. ഇപ്പം കണ്ട ഒട്ടകത്തിൻ്റെ പെയിൻറ്റിങ്ങിന് മുന്നേ ഉള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇതേപോലെ കൊക്കുകളും അരയനും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇനി പെയിൻറ്റിംഗ് ആണ് ബാക്കിയുള്ളത്. ചെറിയ ടച്ച് വർക്കും കാണും. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നിന്നാണ് അവർ ആ പെയിൻറ്റ് ചെയ്ത് അത്രയും ഒറിജിനൽ എന്താ പറയുക, ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ അവർ ആക്കിയെടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം കഴിവുണ്ടെന്നും എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നും നിങ്ങൾ ആലോചിക്കണം. ഇതൊരു വർക്ക്ഷോപ്പാണ്. ഒട്ടകവും കുതിരയും എല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ ചെയ്തിട്ടാണ് അത് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അവർ വെള്ളോട്ട് കൊണ്ടുവരുന്നത്. പെയിൻറ്റിങ്ങിന് വേണ്ടി വേറൊരു സ്ഥലമുണ്ട് ഫ്രണ്ടിൽ തന്നെ. നമുക്ക് കാർ പാർക്ക് ചെയ്യാനും എല്ലാം ഇവിടെ സ്ഥലമുണ്ട്. സുഖമായിട്ട് വന്ന് എല്ലാം കയറി കണ്ട് നമുക്ക് ഇഷ്ടമുള്ള. ചേട്ടൻ്റെ പേര് പറഞ്ഞത് സാബു. സാബു എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇവിടെ ചേട്ടൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് കണ്ടത്. ഇവിടെ എല്ലാം ഇതിപ്പോ നമ്മള് മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നോ കുറെ കണ്ടിട്ട് പിന്നെ നമ്മള് അതിൽ നിന്ന് കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുക്കുക ചെയ്യുന്നത്. ചൂണ്ടക്കാരൻ ഏകദേശം 4500 രൂപയാണ് ചൂണ്ടക്കാരൻ്റെ വില. ഏകദേശം നമ്മുടെ സൈസ് നമ്മുടെ ഏകദേശം ഒരു ഒരു ഒന്നര മീറ്റർ, ഒന്നര മീറ്റർ അടുത്ത് സൈസ് ഉണ്ട്. 80 കിലോ ഭാരം ഉണ്ടാവും. ഇതിന് ഏകദേശം 4500. പെയിന്റിങ് എല്ലാം കഴിഞ്ഞാൽ 4500. ഇത് ഫിനിഷ് ആയിട്ടില്ല. ഇത് ജസ്റ്റ് മോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിന് 4500 രൂപ. ഞാൻ ഇവിടെ വർക്ക് ഏരിയ ടെക്സ്ചർ ഉണ്ട്. ഏകദേശം ഒരു 50 രൂപ താഴെ വരത്തുള്ളൂ. ഏകദേശം ഒരു മീറ്ററിന് മേലുണ്ടല്ലേ. ഒരു മീറ്റർ. അപ്പൊ നമുക്ക് ഏകദേശം ഞാൻ ആ വീഡിയോ കാണുന്നതനുസരിച്ച് നമ്മൾ ആനകളും അതായത് എല്ലാ രീതിയിലുള്ള അനിമൽസും ഇവിടെ ഉണ്ട്. വളരെ ക്യൂട്ടാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏകദേശം നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് വിലയൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞുതരാം. ഏകദേശം ഈ വലിയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ. പിന്നെ ഒട്ടകം 1,60,000 രൂപ. പിന്നെ ചെറിയ മീഡിയം ആനയൊക്കെ ഉണ്ട്, അതിനൊക്കെ 1,60,000 രൂപ. അങ്ങനെ മെർമേഡൊക്കെ 40,000 രൂപ. ഫൈബറാണ് മെറ്റീരിയൽ കംപ്ലീറ്റ്. ജിറാഫൊക്കെ 1 ലക്ഷം രൂപ. അങ്ങനെയാണ്. ചെറിയ ചെറിയ മുയലുകൾക്കും അതൊക്കെ സിമെന്റിന്റെ സാധനങ്ങളാണ്. അത് 325. ചെറിയ കൊക്ക് 200-220. ഈ വലിയ കൊക്ക് കണ്ടോ, അത് ഒരു 350 ആ റേഞ്ചൊക്കെ ഉള്ളു. മഷ്റൂമൊക്കെ 325. അപ്പോ വലിയ ഞാൻ ആലോചിച്ചിട്ട് ഈ കാണുന്ന ഭംഗിയുടെ അത്രയും വില എനിക്കില്ലെന്ന് തോന്നുന്നു. കാരണം വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളൊരു ശില്പം ഉണ്ടാക്കുന്ന അത് ഡൈ എടുത്തിട്ട് കോപ്പി ഇടണാറുണ്ട്. അല്ലാതെ ഒരു ശില്പം ഉണ്ടാക്കി വെക്കണമെങ്കിൽ ലക്ഷങ്ങൾ. ഒരു ആന തന്നെ ഒരു ഇത്ര ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് ഡൈ എടുത്ത് പുറത്ത് വരുമ്പോ ശരിക്കും 10 ലക്ഷം രൂപ എടുത്ത്. അതുകൊണ്ട് നമ്മൾ ശില്പം എടുത്തുണ്ടാക്കി ഡൈ എടുക്കണമെന്നാണ് അത്ര. പിന്നെ ചേട്ടാ ഇവിടുത്തെ വെച്ചാണോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? എല്ലാം ഇവിടുത്തെ തന്നെ. ഇവിടെ ആർട്ടിസ്റ്റുകൾ നിർത്തി ശില്പം ഉണ്ടാക്കി എന്റെ ഡൈ എടുത്ത് പിന്നെ ഡൈ വെച്ച് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഇവിടെ തന്നെ പെയിന്റ് ചെയ്ത് എല്ലാം ഇവിടെ തന്നെ. പുറത്തുനിന്ന് മേടിക്കണമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ശില്പങ്ങളല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെയാ കൊടുക്കുന്നത്? ചെടികളുണ്ട്. ചെടികളുണ്ട്. പിന്നെ ഗ്രാസ്. അങ്ങനെയുള്ള ഗ്രാസ് പാർക്കിലേക്ക് ആവശ്യമുള്ള പാർക്കിലേക്ക് ആവശ്യമുള്ള. ഇപ്പൊ ഈ കണ്ട മറ്റേ നടന്നു വന്ന പാലും വെള്ളവും ഐറ്റംസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ. അതിനൊക്കെ ഏകദേശം ആവറേജ് ആ സൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ 80,000 രൂപ. 80,000 രൂപ എടുത്തു വരും അല്ലെ. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഏറ്റവും വലിയ ആനയ്ക്ക് 3,50,000 രൂപയാണ്. അപ്പൊ കമ്പാരിറ്റീവ് നമുക്ക് ഇത്രയും വലിയൊരു സൈസ് ആനയെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ വിലയ്ക്ക്. പിന്നെ അതുപോലെ ഇവിടെ ജിറാഫ്. ജിറാഫിനൊക്കെ ഏകദേശം ജിറാഫ് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. കാട്ടുപോത്ത് 1.5 ലക്ഷം രൂപ. ആ മറ്റേ ബാഹുബലിയിലെ ആ പോത്ത്. ആ അതെ, 1 ലക്ഷം രൂപയാണ് ആ ബാഹുബലിയിലെ പോത്ത്. കാരണം ഏകദേശം അത്രയും തന്നെ സൈസ് ഉണ്ട്, പോത്തിന്റെ തന്നെ സൈസ് ഉണ്ട്. അതിന് 1 ലക്ഷം രൂപയെ വരുന്നുള്ളൂ. ഫൈബറാണ് വെച്ചിട്ടുള്ളത്. എല്ലാം ഫൈബറാണ്. കാരണം ലാസ്റ്റിംഗ് ആണ്. നമ്മള് വെയിറ്റ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വലിയ വെയിറ്റ് വരില്ല.
കാണുന്ന സൈസനുസരിച്ച് എന്നാൽ ഇത് സ്റ്റേബിളും ആണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്മുടെ നാച്ചുറൽ ഗാർഡൻസ് പറഞ്ഞ ഗാർഡൻസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ എല്ലാ രീതിയിലുള്ള ശില്പങ്ങളും ഉണ്ട് ചെടികളും ഉണ്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് വളരെ ചീപ്പാണ് ഈ ഇവിടെയുള്ള ശില്പങ്ങളുടെ എല്ലാം കാരണം നമുക്ക് 3 ലക്ഷം രൂപയാണ് ഞാൻ നേരത്തെ കാണിച്ചു അതിന്റെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു എമൗണ്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല പിന്നെ എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് കുറവാണ് ഒന്നും വെളിയിൽ നിന്ന് എടുക്കുന്നില്ല ഇവർ ഇവിടെ തന്നെ ഇവിടുത്തെ ഡിസൈനേഴ്സും എല്ലാവരും ഉണ്ട് അവർ തന്നെ ഇവിടെ ഉണ്ടാക്കി അവർ മോൾഡാക്കി ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ വീടിന് എത്രയും മോടി കൂട്ടാൻ പറ്റുമോ അത്രയും ഈ ശില്പ ഗാർഡൻസ് എല്ലാം നിങ്ങൾക്ക് നല്ലോണം മോടി ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ചേട്ടൻ ഇതെല്ലാം പറയാൻ വളരെ നന്ദിയുണ്ട് അപ്പോൾ താങ്ക്സ് ബൈ